മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ സ്മരണകളുമായി ആൾ കേരള സോൾജിയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദീപശിഖ പ്രയാണത്തിന് കോഴിക്കോട് ജില്ലയിൽ സ്വീകരണം നൽകി. ഭീകരതയ്ക്കെതിരെ കൈകോർക്കാമെന്ന സന്ദേശമുയർത്തിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദീപശിഖ പ്രയാണം നടത്തുന്നത്. ഉള്ളിയേരിയിൽ നൽകിയ സ്വീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു. 2008ലുണ്ടായ മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ സ്മരണകൾ പുതുക്കിയാണ് ഭീകരതയ്ക്കെതിരെ കൈകോർക്കാമെന്ന സമാധാന സന്ദേശമുയർത്തി ഓൾ കേരള സോൾജിയേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദീപശിഖ പ്രയാണം നടത്തുന്നത്. ഈ മാസം 19ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പ്രയാണം 26ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ച പ്രയാണത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഉള്ളിയേരിയിൽ നൽകിയ സ്വീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു. ആംഡ് കോപ്സ് വെറ്ററന്റെയും വീരമൃത്യു വരിച്ച ധീരസൈനികർക്കായുള്ള യുദ്ധസ്മാരകം നിർമ്മിക്കുന്ന ജയ് ജവാൻ ട്രസ്റ്റ് പുത്തഞ്ചേരിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത്. പി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ജയ് ജവാൻ ട്രസ്റ്റ് ചെയർമാൻ രജീഷ് പുത്തഞ്ചേരി, കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് കെയർ പ്രസിഡന്റ് കെ പി അനിൽ, ഭാസ്കരൻ നായർ, വത്സൻ വടക്കേടത്ത്, ഭരതൻ പുത്തൂർവട്ടം എന്നിവർ സംസാരിച്ചു. ടൈം വിഷൻ ന്യൂസ്, ഉള്ളിയേരി.